ഹലോ ഒരു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കൊറിയൻ മൂവിയാണ് കണ്ടാൽ ഒരുപാട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന അത്ര ഭീകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾ പോയി കാണേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഒരു ത്രില്ലർ വരുന്ന ഒരു സിനിമ ത്രില്ലർ കോമഡി ക്രൈം ജനറിൽ ഒരു സിനിമയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സിനിമയുടെ പേര് പേരെന്ന് പറയുന്നത് ലക്കിക്കീന്നാണ് സിനിമയുടെ പേര് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു ഒരു ഒരു കൊറിയൻ മൂവിയാണിത് സിനിമയുടെ ഇവിടെ വൺ ലൈൻ സ്റ്റോറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രം അനുഭവിച്ചിട്ടുള്ള ഒരാൾ അയാൾ അങ്ങനെ എനിക്ക് എന്തായാലും ഇനി ജീവിക്കാൻ പറയുക എന്ന് പറഞ്ഞാൽ ജീവിതം അടുത്തിട്ട് ജീവിതം അവസാനിപ്പിക്കാനായിട്ട് പോകുന്ന ഒരു നിമിഷം അയാൾ അതിനുമുമ്പ് അയാൾ തീരുമാനിക്കുന്നത് ശരി എന്തായാലും ഞാൻ മരിക്കാൻ പോകുമല്ലോ ഒന്ന് കുളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ആളൊരു പബ്ലിക് ബാത്റൂമിൽ പോയിട്ട് അല്ലെങ്കിൽ പബ്ലിക് ടോയ്ലറ്റിൽ പോയിട്ട് ഒരു പബ്ലിക് കുളിമുറിയിൽ പോയിട്ട് അയാൾ കുളിക്കാൻ പോവുകയും ആ ഒരു സമയത്ത് മറ്റൊരു കോടീശ്വരനായിട്ടുള്ള ഒരാൾ ആ ഒരു കുളിമുറിയിൽ കുളിക്കാൻ വേണ്ടി വരെയും ആ ഒരു പബ്ലിക് കുളിമുറിയിൽ കുളിക്കാൻ വേണ്ടി വരുകയും അയാൾക്ക് തലയ്ക്ക് എങ്ങനെ പരിക്കൊറ്റി അയാളുടെ ഓർമ്മകളൊക്കെ മറന്നു പോകുന്നത് അയാൾ ഒരു കോടീശ്വരനാണ് അയാളുടെ മുമ്പുള്ള ജീവിതങ്ങളൊക്കെ അയാൾ മറന്നു യും അങ്ങനെ അയാളുടെ കയ്യിലുള്ള കീ ഈ ഒരു മരിക്കാൻ പോകുന്ന ഈ ഒരാൾക്ക് ഈ ഒരു നായകനായിട്ടുള്ള ഈ ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഈ ഒരു കീ കിട്ടുകയും ആ ഒരു കീ അയാൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റേ ഒരു ഓർമ്മ നഷ്ടപ്പെട്ട ആ ഒരാളുടെ ഓർമ്മ നഷ്ടപ്പെട്ട ആളുടെ ഒരു ആഡംബര ജീവിതം നയിക്കാനായിട്ട് ഈ ഒരു ജീവിതം മടുത്ത് മരിക്കാൻ വേണ്ടി തീരുമാനിച്ച ആൾ അയാളുടെ ആഡംബര ആഡംബര ജീവിതം ജീവിക്കാനായിട്ട് പോവുകയും അവിടെ അവിടെ അങ്ങനെ ജീവിക്കാൻ പോകുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്ന സംഭവ ബഹുലമായിട്ടുള്ള കുറേ രസകരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ പകർത്തി എടുത്തിട്ടുള്ള ഒരു സിനിമയാണ് ഈ ഒരു ലക്ക് കീ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ജാപ്പനീസ് സിനിമ കീ ഓഫ് ലൈഫ് എന്ന് ഒരു സിനിമയുടെ ഒരു കൊറിയൻ റീമേക്ക് ആയിട്ടൊരു സിനിമ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൊറിയൻ മൂവിയാണിത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ത്രില്ലടിപ്പിക്കുന്ന നല്ലൊരു ത്രില്ലറും കോമഡിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ക്രൈം ഒക്കെ സൂപ്പർ ഒരു സിനിമയാണത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിനിമ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സിനിമ ഈ ഒരു ലോക്ക്ഡൌൺ ടൈമിൽ നിന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു കമൻറ്റ് ബോസിൽ പങ്കുവയ്ക്കുക ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്ത മറ്റു വീഡിയോയുടെ ൊക്ക നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ലവ് യു ആൾ ടേക്ക് കെയർ ബൈ എവരി